ൂട്ട് കാണാതായ പതിമൂന്ന് വയസ്സുകാരി വിജയ വിശാഖപട്ടണത്ത് സുരക്ഷിതയായിരിക്കുന്നു എന്ന വാർത്തയിലേക്കാണ് നിലവിൽ റെയിൽവേ പോലീസിന്റെ സംരക്ഷണത്തിലാണ് കുട്ടിയുള്ളത് കുട്ടിയെ മറ്റന്നാൾ കേരളത്തിൽ തിരികെ എത്തിക്കും കേരളത്തിൽ നിന്ന് വനിതാ എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ട് മാതാപിതാക്കളിൽ നിന്ന് കുട്ടിക്ക് മർദ്ദനം എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം ഡി സി പി വിജയ് ഭാരത് വ്യക്തമാക്കി മടങ്ങിയെത്തിയാൽ കുട്ടിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നും ഡി സി പി പറഞ്ഞു വിജയവാഡ ട്രെയിനും വിജയവാടിന് വിശാഖപട്ടനം നാല് ഉച്ചയ്ക്ക് അവിടെ എത്തും അവിടെ ഓൾറെഡി ഞങ്ങൾ സി ഡബ്ല്യു സിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട് അവിടെ എത്തുന്ന സി ഡബ്ല്യു സി ചെയർപേഴ്സൺ രാധാ മേഡമാണ് മേഡിനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം ബ്രീഫ് ചെയ്തിട്ടുണ്ട് ഉടനെ പെട്ടെന്ന് എല്ലാ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉടനെ പെട്ടെന്ന് അവിടെ നിന്നും നാളെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വല്ല ഏർപ്പാട് ചെയ്യുന്നുണ്ട് മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കും കുട്ടിയുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടുത്ത നടപടികൾ ചെയ്യും വിശാഖപട്ടണത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് ചേരുന്നത് നമുക്കൊപ്പം ശ്രീനാഥ് കുട്ടിയെ മാതാപിതാക്കളിലേക്ക് എത്തിക്കാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വരുന്നുണ്ട് കുട്ടി കഴിഞ്ഞ ദിവസം കുട്ടിയെ ശാസിച്ചിരുന്നു അമ്മ പറഞ്ഞിരുന്നു ഒപ്പം തന്നെ ചെറിയ രീതിയിലൊന്ന് അടിച്ചിരുന്നു എന്നും പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ അത് ആ രീതിയിലുള്ളതാണോ അതോ കൂടുതലൊരു മർദ്ദനം എന്നുള്ള രീതിയിലേക്ക് അത് പോയിട്ടുണ്ടോ ആ കാര്യത്തിൽ കൃത്യമായി അന്വേഷണം നടത്തും തീർച്ചയായിട്ടും പതിമൂന്ന് വയസ്സുകാരി കുട്ടിയാണ് സ്റ്റേറ്റിൻ്റെ സംരക്ഷണയിലാണ് കുട്ടി വളരുക സാധാരണയായി ഇതിപ്പോൾ അതിഥി തൊഴിലാളികളുടെ കുട്ടിയായതുകൊണ്ട് തന്നെ നിയമ നടപടികൾ അപ്പുറത്തുണ്ടാവും പക്ഷെ ഇന്നിപ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന പ്രധാന നടപടികൾ എന്തെല്ലാമാണ് സ്മിത ഞാനിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശ് ശിശുക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള ഗേൾസ് ഹോമിന് മുന്നിലാണ് ഈ ഗേൾസ് ഹോമിനകത്താണ് വിശാഖപട്ടണത്തെ ഗേൾസ് ഹോമിനകത്താണ് ഇപ്പോൾ പെൺകുട്ടി ഉള്ളത് രാവിലെ ഇവിടെയുള്ള കേരള സമാജ മലയാളി സമാജ പ്രവർത്തകരൊക്കെ തന്നെ കുട്ടിയെ ചിലർ അകത്ത് ചെന്ന് കണ്ട് കുറേ നേരം സംസാരിച്ചതാണ് പുതിയ വസ്ത്രവും നല്ല ഭക്ഷണവും ഒക്കെ കഴിച്ച് ആ പുതിയ കുറച്ച് കൂട്ടുകാരും ഈ കുട്ടി പതിയെ സാധാരണ ജീവിതത്തിൻ്റെ ആ താളത്തിലേക്ക് മടങ്ങി വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നടപടിക്രമങ്ങളില്ല നാളെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോവുക നേരത്തെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഇവിടെ വന്ന് കുട്ടിയെ സ്വീകരിക്കും അതിനുശേഷം ഏറ്റുവാങ്ങിയതിന് ശേഷം കേരളത്തിലേക്ക് കൊണ്ടുപോയി അവിടെയായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടികൾ അതിനുശേഷം രക്ഷിതാക്കൾക്ക് വിട്ടു കൊടുക്കും അങ്ങനെയെങ്കിൽ നാളെ ഏതാണ്ട് രാവിലെ ആറു മണിയോടെ അവർ വിജയവാഡയിൽ എത്തേണ്ടതാണ് അവിടെ നിന്ന് ഏതാണ്ട് ആറുമണിക്കൂർ റോഡ് മാർഗം സഞ്ചരിച്ച് വേണം ഈ ഗേൾസ് ഹോമിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെയെങ്കിൽ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയോടെ ആ പോലീസ് സംഘം ഇവിടെ എത്തിയെന്ന് ശേഷമായിരിക്കും പിന്നീട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക ഒരു പക്ഷേ വൈകിട്ട് തന്നെ അവർ മടങ്ങുകയാണെങ്കിൽ മറ്റന്നാൾ അതിന്റെ അടുത്ത ദിവസം വൈകിട്ടാവുമ്പോഴേക്കും അവിടെ എത്താനുള്ള സാധ്യതയാണ് അങ്ങനെയാണ് ഇവർ പദ്ധതി ഇടുന്നത് പിന്നീട് രക്ഷിതാക്കൾക്ക് കുട്ടികളെ കുട്ടിയെ നൽകുകയും ചെയ്യും നമ്മളുടെ പ്രഥമ പരിഗണന ഇത്രയും സമയം കുട്ടിയെ കണ്ടെത്തുക എന്നതായിരുന്നു കുട്ടിയെ കണ്ടെത്തി കുട്ടിയുടെ ആരോഗ്യനില മോശമല്ല നന്നായി തന്നെ കുട്ടി ഇരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ് ഇനിയിപ്പോൾ മറ്റു സാഹചര്യങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തും എന്നതാണ് പോലീസിന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ വീട് വിട്ടുപോയി എന്ന കാര്യത്തിൽ വിശദമായി തന്നെ അന്വേഷിക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട് അത്തരം അന്വേഷണങ്ങളിലൂടെ കുറച്ചുകൂടി വ്യക്തത ഈ കാര്യങ്ങളിൽ ചിലർക്കെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ എന്നോട് ഇപ്പം വിശാഖപട്ടണത്തെ ഇന്നലെ ഈ രക്ഷാദൌത്യത്തിലൊക്കെ ഏർപ്പെട്ട മലയാളികൾ നിരന്തരം ഇവിടെ ഈ ഗേൾസ് ഹോമുമായി ബന്ധപ്പെടുന്നുണ്ട് അതിൽ ഒരാളാണ്

അപ്പോൾ നാട്ടിൽ നിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്ന അല്ല അതൊക്കെ തെറ്റാണ് രണ്ടാനമ്മയല്ല കുട്ടിയുടെ അമ്മ തന്നെയാണ് പക്ഷെ ആ വീട്ടിലുള്ള എല്ലാ ജോലിയും ചെയ്യുന്നത് ആ കുട്ടിയാണ് കുട്ടി പറഞ്ഞു പറഞ്ഞു കുട്ടിക്ക് പഠിക്കാനാണ് താല്പര്യം പറഞ്ഞു ആ കുട്ടി പറഞ്ഞാൽ എൻ്റെ ആസാമിൽ അതിൻ്റെ അപ്പനും അമ്മമ്മ അതൊരു വേറെ ലാംഗ്വേജിലാണ് പറഞ്ഞ താത്ത ആൻഡ് താത്തി അവിടെ അപ്പോൾ അതിന്റെ അടുത്തോട്ടാണ് പോകുന്നത് അവരുടെ അടുത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അവിടെ എനിക്ക് സുഖമാണ്

വരേണ്ടിയിരിക്കുന്നു ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയായിരുന്നു